വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇന്ന് ഞാൻ മറൈൻ ഡ്രൈവിൽ പോവുകയാണ്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഇന്ന് എന്താ സംഭവം എന്ന് നിങ്ങക്ക് വഴിയേ മനസ്സിലാകും. അപ്പൊ ലെറ്റ്സ് വാച്ച്. ഓക്കെ, അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണണം. പിന്നെ നിങ്ങൾ ഇതുവരെ എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാരും അതെ മോളില് സ്മോൾ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് വീഡിയോ ആയിട്ട് പോകാം. എടി, ഇവര് പെട്ടെന്ന് എത്തണ കാര്യമുള്ള പറയണേ ഗോശ്രി റോഡ് കയറിയിട്ട്. റമി, ഇതൊന്നും അതിന്റെ അത്ത് ഇടരുത്. ഫ്രീക്ക് റമിലെ പോഴ പോഴ പണ്ട് ഇവിടെ എത്തുമ്പോ ഒരു പറയും. ആ പറയും, എന്തുട്ട അടി പറയണ. അത് നീ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ തന്നെ പോലെ. എനിക്ക് വയ്യാട്ടെ. ഡെസ്റ്റിനേഷൻ സ്റ്റാർട്ട്. ഇതിനൊക്കെ കാശ് കൊടുക്കണം. എനിക്ക് എനിക്കറിയില്ല, ചോദിച്ചെത്ര. ഞാൻ പറഞ്ഞില്ല ഇവിടെ നല്ല കാശാവുണ്ട്. പക്ഷെ നല്ല രസവല്ലിയ സ്ഥലം കാണാൻ. ഗൈസ്, ഞങ്ങൾ ഇപ്പൊ മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടുണ്ട്. പെട്ടെടുക്കണം, കാരണം അതെ ഇനി എങ്ങടാ തിരിയണ്ടേന്ന് അറിയില്ല. തസാന മാപ്പിൽ നോക്കി പത്മയിലേക്കല്ലേ. ഹൈക്കോട്ട് ഇങ്ങോട്ട്, എടപ്പള്ളി ഇങ്ങോട്ട്, പത്മയിലാണ് പറഞ്ഞത്. എടി, ഇത് എവിടെ കറന്റ് ആയിട്ട് നിക്കുന്നു ഇപ്പൊ? എവിടെയാ ഇപ്പൊ കറന്റ്ലി നമ്മ മറൈൻ ഡ്രൈവ് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓട്ടോ ചേട്ടനോട് നോക്കി എവിടെ ചോദിക്കേണ്ടത്. നമുക്ക് പോണ്ട സ്ഥലം ഏതാ ചേട്ടാ? ജംഗ്ഷൻ ചേട്ടാ. ഓഷ്യാനോ മോൾ എവിടെ? ഓഷ്യാനോ മോൾ. പത്മ ജംഗ്ഷൻ ഓഷ്യാനോ മോൾ, ഡി ഡി ഓഷ്യാനോ മോൾ. മറൈൻ ഡ്രൈവില്. പോലീസ് ചട്ടം പോട്ടെ, അത്യാവശ്യത്തിന് പോണ്ടേ. എടി, മന്ത്രിനെ കൊണ്ട് പോണതാണ്. കേരള സ്റ്റേറ്റ് 27 ഏത് മന്ത്രിയുടെ? രാജീവാണോ? രാജീവ്. എടി വിട്ടുവോ, പുള്ളിനെ പൊക്ക. ഞാനെന്ത് മണ്ടിയാന്ന് നോക്കണം, അതിപ്പോഴാണോ മനസ്സിലായത്? എടാ, ഇത് സ്ഥലം എവിടെ ശരിക്കുന്നു? എന്ത് നമ്മക്കിടന്ന് അവക്കറിയോ? ഞങ്ങള് ഇപ്പൊ സ്ഥലം എവിടെയാണ് അവളോട് വിളിച്ചേക്കുന്നത്?
ഈ അതേ DED എന്ന് കണ്ട് ഒരു സാധനം, അതെ ഇതാണ് വൺ വേ ഉള്ള റോഡാണോ? അതന്നെ വൺ വേ റോഡാണ്. അതിനല്ലേ അവള് ആദ്യം പറഞ്ഞു ഒന്ന് പ്രശ്നം ചോദിച്ചു. ICIC ബാങ്ക് എന്നല്ലേ? ഞങ്ങ കൊച്ചി കോർപ്പറേഷൻ, കൊച്ചി നഗരസഭാ കാര്യാലയം. അത് ബസ് സ്റ്റാൻഡാണ്, അത് കൊറച്ചുകൂടി പോണം. എടി ഇങ്ങടെ ആയിരിക്കൂടിയാ നേരത്തെ മന്ത്രി വന്നത്. അതായിരുന്നു പക്ഷേ അവള് കാണിച്ച ചെറുതായിരുന്നല്ലോ. ഡി ICIC ബാങ്ക് ഇതാണോ? അങ്ങോട്ട് വരുന്നതായിരിക്കും. അതോ നേരത്തെ പറഞ്ഞാണ് എവിടാ പാർക്കിംഗ് ഉണ്ടോ? ഓക്കെ ഇതാർന്നു പാർക്കിംഗ് ഉണ്ട്. തായിട്ട് വെക്കോ. എൻട്രി ഫോർ അപ്പാർട്ട്മെന്റ്സ്. നമ്മക്ക് തന്നെയാണ് ചേട്ടാ പോലെട്ടോട് അയ്യോ ഇതാണോ സാർ? അത് പാർക്കിംഗ് ആണോ? പോയി പെട്ടുപോയി ഗൈസ്. ഞങ്ങ ചോദിച്ചോക്കെയാളോ നോക്കി പേടിപ്പിക്കുന്നു. മേലിലിരിക്കണെങ്കിൽ ഇമ്മാതിരി കാറോടോളോ താഴ്ത്തടിക്കുന്നതായിരിക്കും. പിന്നെ ആ വണ്ടി ഉണ്ടല്ലേ ഏഴ് ടെസ്റ്റർ തന്നെയാ കെടുക്കുന്നത്, അത്രയും ഗ്യാപ്പ് ഉണ്ട്. എനിക്ക് പേടിയാണ്. കേട്ടോ ഹലോ അല്ല എത്തിയ സ്ഥലത്തി നമ്മൊരു ഗുഹയുടെ അകത്താണെന്ന് പറഞ്ഞു. നമ്മുടെ പെന്റ് എത്തിയിട്ട് അതിന്റെ ഇപ്പുറത്ത് സൈഡിൽ തന്നെ പറഞ്ഞാൽ ഉച്ചയൊക്കെ മണ്ണിന്റെ പൊക്കത്ത് മറ്റേ സാധനം ഉണ്ടാവും. വഴിയില്ലേ ആ വഴി കൂടിയ കയറി വന്നു. എടി ഇല്ലാടി അതും ഡസ്റ്റർ തന്നെയല്ലേ എടുക്കുന്നത്? അതന്നെ അതന്നെ സ്ഥലം. ഇത് ഡസ്റ്റർ അല്ലേ? അതന്നെ സ്ഥലം. വണ്ടി ഡസ്റ്ററിലും പൊക്കുണ്ടോ ഇതിന്? എടി വണ്ടി എടുത്തെടുത്തോ സീൻ. ഇവിടെ പാർക്കിംഗ് അല്ലേ? പക്ഷെ വണ്ടി എടുക്കണതിന്റെ അപ്പുറേ കൂടെ ഇല്ല. ഞങ്ങൾ വണ്ടി ഇടാൻ വേണ്ടി നിന്നിട്ട് താഴത്തേക്ക് പാർക്കിംഗ് വന്നിട്ട് അവര് പാർക്കിംഗ് അതില്ലേടാ ഈ മറ്റേ ലെൻസ് ആൻഡ് ഫ്രെയിംസ് ഇല്ലേ നമ്മ പെന്തിന്ന് വരുമ്പോ തന്നെ മറ്റേ വളയണേന്റെ അവിടെ തന്നെ ഉള്ളത് പേയാൻ പാർക്കല്ലേ? അവിടെ കാണാനിട്ടാച്ചി ആരാടാ? കുമ്മനുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം ഇതാണ്, മറൈൻ ഡ്രൈവിലുള്ള ഓഷ്യാനോ മാൾ. അപ്പൊ ഇത് ഡിജീവിസ്
ഓൺലൈൻ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പൊ ഇന്റർവ്യൂവിന് വന്നതാർന്ന്, ഇപ്പൊ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. അപ്പൊ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിട്ട് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും തായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു ഞങ്ങളുടെ. അപ്പൊ ഒരുവിധം ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നല്ല കൂളായിട്ടുണ്ട് കേട്ടോ, പേടിയൊന്നുമില്ല അത്ര. ഇൻഷാല്ലാ ഇനിയും ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഭൂമി എല്ലാവരും ഉണ്ട്, ബാക്കി എല്ലാരും തായിട്ട് പോയിട്ടുണ്ട്. ഇതേ അവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ട്, സെക്കൻഡ് ഫ്ലോറില്. അപ്പൊ ഗൈസ്, നെച്ചി ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നെച്ചി, എന്താണ് നിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്? പ്ലീസ് ഷെയർ വിത്ത് അസ്. കംപ്ലീറ്റ് പറ വേഗം പറ. ഇത് പറഞ്ഞു എന്താ ചേരാൻ താല്പര്യം. ഇവിടെ എല്ലാവരും വെയിറ്റിംഗ് ചാമ്പ്യൻസ് ആണ്. ഞങ്ങളിപ്പോൾ മറൈൻ ഡ്രൈവിലാണ് ഗൈസ്. തിരിക്കി വൈകുന്നേരം ഒരു 3:30 ആയപ്പോ ഞങ്ങ എടപ്പള്ളിയിലെത്തി. പിന്നെ അവിടുന്ന് അൽത്താസേന്ന് ഷവർമയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ നല്ല രീതിയിൽ മടിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പൊ എടുത്ത് വെച്ച കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് വീഡിയോ ആയിട്ട് കാണിക്കുന്നത്.